ചെറിയൊരു പൂക്കളം പരിപ്പും പപ്പടവും ചേർത്ത ഒരു സദ്യ ഇന്ന് പിള്ളേരോണമാണ് കർക്കിടകത്തിലെ തിരുവോണമാണ് പിള്ളേരോണമായി ആഘോഷിക്കുന്നത് പേരുപോലെ തന്നെ കുട്ടികളുടെ ഓണമാണ് പിള്ളേരുടെ ഓണമാണ് ഇത് ഇതിനകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദിനത്തിൽ ഓണം ആഘോഷിക്കുന്നത് സാധാരണ ഓണം എന്നതുപോലെ തന്നെ കോടി ഉടുത്ത് സദ്യ ഒരുക്കി തന്നെയാണ് പിള്ളേരോണവും പല പ്രദേശങ്ങളിലും ആഘോഷിക്കുന്നത് ഓണത്തിന് ഒരു മാസം മുന്നോടിയായിട്ടാണ് പിള്ളേരോണം വരുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണവും മലയാളികൾ ഇത്തരത്തിൽ ആഘോഷമാക്കാറുണ്ട് തിരുവോണത്തിനുള്ള പോലെ വലിയ ഒരുക്കങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ മുറ്റത്തൊരു ചെറിയ പൂക്കളം പൂക്കളമുണ്ടാകും പരിപ്പുണ്ടാകും ഉണ്ടാകും സദ്യ ഉണ്ടാകും ഇതൊക്കെ കഴിച്ച് പിള്ളേരോണം കെങ്കേമമാക്കും ചിലയിടങ്ങളിൽ ഈ ദിവസം കുട്ടികൾ കൈകളിൽ മഞ്ഞളും മൈലാൻ ജിയും ചേർത്ത് അരച്ച് അണിയുന്ന പതിവുമുണ്ട് അത്തപ്പൂക്കളുമിടലും പുത്തനൊടുപ്പുകളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞോണം എന്ന് വേണമെങ്കിൽ പിള്ളേരോണത്തെ വിശേഷിപ്പിക്കാം തുശ്ശനിലയിൽ പരിപ്പും പപ്പടം ഉൾപ്പെടെ വിഭവങ്ങളുള്ള ബാല്യകാലത്തിൻ്റെ ഉത്സവമാണ് പിള്ളേരോണം ചിങ്ങത്തിലെ തിരുവോണം മാവേലിയുടേതാണെങ്കിൽ കർക്കിടകത്തിലെ പിള്ളേരോണം വാമനന്റേതാണെന്നാണ് പഴമക്കാർ പറയുന്നത് മഹാവിഷ്ണു ബാലരൂപം പ്രാപിച്ചാണ് മഹാബലിയെ കാണാനെത്തിയത് അതിനാലാണ് കർക്കിടകത്തിലെ തിരുവോണത്തിനെ പിള്ളേരോണം എന്ന് വിളിക്കുന്നത് ആവണി അവിട്ടം എന്നും പിള്ളേരോണം അറിയപ്പെടുന്നു ബ്രാഹ്മണർ ഈ ദിവസമാണ് ആചാരവിധി പ്രകാരം പൂണുൽമാറ്റുന്നത് പഴയകാലത്ത് ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയായിരുന്നു പിള്ളേരോണത്തിൻ്റെ ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ പിള്ളേരോണം മുതൽ പൂക്കളം ഒരുക്കിയിരുന്നു പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഓണത്തിന് വളരെ മുൻപേ ഓണത്തിൻ്റെ വരവറിയിച്ച് പാണനും കുടുംബവും കർക്കിടക മാസത്തിലെ അവസാന നാളുകളിൽ പഞ്ഞം പാടാൻ വരുമായിരുന്നു അവർക്ക് ധാന്യങ്ങൾ പച്ചക്കറികളോ നാളികേരം ഇതൊക്കെ സമ്മാനമായി നൽകുകയും ചെയ്യും പിന്നീട് തിരുവോണത്തിന് ശേഷമുള്ള നാളുകളിൽ ഒരിക്കൽ കൂടി അവർ പകൽ സമയത്ത് പാടാൻ വരും അപ്പോൾ അവർക്ക് പണവും ധാന്യങ്ങളും പുതുവസ്ത്രങ്ങളും സമ്മാനമായി നൽകുമായിരുന്നു അങ്ങനെ നമ്മളറിയാത്ത ഒരുപാട് ഒരുപാട് വിശേഷങ്ങളാണ് ഓണത്തിന് പിന്നിലുള്ളത് ഇല്ല നിറവല്ല നിറ എന്ന എന്നുവെച്ചോല്ല അർത്ഥവൽക്കരിക്കുകയാണ് ചിങ്ങമാസത്തിലെ ഉത്സവങ്ങൾ ഈ കാലയളവിൽ പ്രകൃതിയുടെ ഔദാര്യവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വാക്കുകളാണ് നിറയും പുലിയും കൂന കൂട്ടിയിട്ടിട്ടുള്ള മൂടയിൽ നെല്ല് പെരുകണേ എന്ന പ്രാർത്ഥനയാണ് മൂടപ്പൊലി ആ പ്രയോഗത്തിന് പിന്നിൽ അതാണ് അർത്ഥം കൊയ്ത്ത് തുടങ്ങി ആദ്യം ചെത്തിയെടുക്കുന്ന കറ്റ ക്ഷേത്രത്തിൽ വഴിപാടായി നൽകും ചെന്മിക്കും പാട്ടക്കാരനും പണിയാളനും എല്ലാം കാർഷിക പ്രവർത്തനത്തിനിടയിൽ ഒരേ പ്രാർത്ഥനയാണ് എന്തായാലും അത്തപ്പൂക്കളവും പുത്തനൊടുപ്പും ഊഞ്ഞാലുമൊന്നും ഇല്ലെങ്കിലും സദ്യക്കു മാത്രം മാറ്റമില്ല പഴയകാലത്ത് വറുതിക്കർക്കിടകത്തിൽ തൊരാതെ പെയ്യുന്ന മഴയിൽ പിള്ളേരോണത്തിനെ കുഞ്ഞുങ്ങൾ കാത്തിരുന്നത് സദ്യയുടെ രുചി രുചിയോർത്ത് തന്നെയാണ് എന്നാൽ ഇന്ന് തിരുവോണം എന്നതുപോലും നമ്മുടെ കുട്ടികൾക്ക് അപരിചിതമാവുകയാണ് അതുകൊണ്ട് തന്നെ പിള്ളേരോണത്തെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നതും വാസ്തവം ഒരു വഴിപാട് മാത്രമായി മാറിയിരിക്കുകയാണ് പിള്ളേരോണം പുതുതലമുറയിൽപ്പെട്ടവർക്ക് അന്യമായി പോവുകയാണ് ഇത്തരം ഗൃഹാതുരത്വം തുളുമ്പുന്ന ആഘോഷങ്ങളും ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് കർണാസ്